ആർഡിഒയുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം മണ്ണെടുപ്പ് നടത്തുന്നതിന് നിയമപരമായി സ്റ്റോപ്പപ്പോ നൽകിയിട്ടുള്ള പ്രദേശത്ത് മണ്ണെടുക്കുന്നതിനെ എതിർത്ത പരാതിക്കാരനെ മണ്ണ് മാഫിയ സംഘം ഭീകരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ കാളിയാർതോട്ടം പീടികയിൽ ടോമി അബ്രാഹത്തിനെ കുറവിലങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് ടോമി എബ്രഹാമിന് മണ്ണ് മാഫിയയിലെ സംഘത്തിൽ നിന്നും അക്രമം നേരിടേണ്ടി വന്നത്. കുറവിലങ്ങാട് ടൗണിലെ ഒരു വ്യാപാരി കൂടിയായ ടോമി പള്ളിയമ്പ് ഭാഗത്ത് 60 സെന്റ് സ്ഥലത്തിനുടമയാണ്. തന്റെ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമി മണ്ണ് മാഫിയയ്ക്ക് സ്ഥലമുടമ വിറ്റിരുന്നു. ഇവിടെ നിന്നും മണ്ണെടുത്തു മാറ്റിയതിനാൽ അഗാധമായ ഗർത്തം രൂപപ്പെട്ടിരുന്നതിനാൽ ഇത് സംബന്ധിച്ച് പരാതിയുമായി ടോമി എബ്രഹാം പാലാ ആർഡിഒയെ സമീപിച്ചിരുന്നു. കുറവിലങ്ങാട് വില്ലേജ് ഓഫീസർ നടത്തിയ അന്വേഷണത്തിൽ ടോമിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടതിനെ തുടർന്ന് പ്രസ്തുത സ്ഥലത്തു നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നതിന് ആർഡിഒ സ്റ്റോപ്പമോ നൽകുകയുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് 1 വർഷം മുമ്പ് നിർത്തിവെച്ച മണ്ണെടുപ്പാണ് ശനിയാഴ്ച രാവിലെ വീണ്ടും പുനരാരംഭിക്കുവാനായി തുടങ്ങിയത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ടോമി എബ്രഹാം ആർഡിഒ പുറപ്പെടുവിച്ചിട്ടുള്ള മണ്ണെടുപ്പ് നിരോധിച്ചുകൊണ്ടുള്ള സ്റ്റോപ്പമോ ടിപ്പറിന് ഡ്രൈവറെ കാണിക്കുന്നതിനിടയിലാണ് ഒരു സംഘം ആളുകൾ ടോമിയെ ആക്രമിച്ചത്. 60 സെന്റ് സ്ഥലത്തിന്റെ ഒരു കുറവലങ്ങാട് പള്ളിയമ്പ് സ്ഥലത്താണ് എൻ്റെ 60 സെന്റ് സ്ഥലം. വീടിന് കുറച്ച് മാറിയാണ്. അവരാദ്യം 1 വശത്ത് മണ്ണെടുത്ത് മാറ്റുകയും 2 ആഴ്ച മണ്ണെടുത്ത് വിൽക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് മറുവശത്ത് അവർ മണ്ണെടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യത്തേക്ക് പരാതി കൊടുക്കുകയും അവർക്ക് സ്റ്റോപ്പ് ഒന്ന് കൊടുക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ ആദ്യത്തേക്ക് പരാതി കൊടുക്കുകയും ആദ്യം വില്ലേജിൽ പറഞ്ഞ് സ്റ്റോപ്പ് ഒന്ന് കൊടുപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് ഞാൻ എന്നെ മണ്ണെടുക്കുമായിരുന്നു രാവിലെ. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ അനുസരിച്ച് ഞാനിവിടെ ചെന്ന് ഡ്രൈവറോട് JCB ഡ്രൈവറോട് സ്റ്റോപ്പ് ഒന്ന് ഉണ്ട് എന്ന് പറയുകയും പണിക്കാൻ പറ്റി എന്ന് പറയുകയും ചെയ്തപ്പോൾ സ്ഥല ഉടമസ്ഥൻ്റെ സഹോദരന്മാർ എന്നെ തെറി പറയുന്നു എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് നിന്നെ നോക്കിയിരിക്കുകയെന്ന് പറഞ്ഞ് രണ്ടുപേരും പറമ്പ് വന്നെ തൊഴിച്ച് മറിച്ചിടുകയും ഇരിക്കുകയും ചവിട്ടുകയും ചെയ്തു. അപ്പോൾ പെമ്പറോത്തി വന്ന് പത്തലിനടിക്കുകയും ഒരു വിധത്തിൽ അവരവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ അടുത്തുള്ള അമ്മാവൻ്റെ വീട്ടിൽ അവയും പ്രാപിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് എൻ്റെ അയൽവാസിയായ ഷാജി വന്നെ ആശുപത്രി കൂട്ടിക്കൊണ്ടു വന്ന് ആശുപത്രി അഡ്മിറ്റ് ചെയ്തു. ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റ ടോമിയെ വളഞ്ഞു വെച്ച് ആക്രമിക്കുകയാണെന്ന് സമീപവാസികളും പറയുന്നുണ്ട്. അക്രമികളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് സമീപത്തുള്ള ബന്ധുവീട്ടിൽ ഓടിക്കയറിയ ടോമി പോലീസിന്റെ സഹായത്തോടെയാണ് കുറവിലങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. കുറവിലങ്ങാട് പള്ളിയമ്പ് മേഖലയിൽ മാത്രം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ വ്യാപകമായ മണ്ണെടുപ്പാണ് പാരിസ്ഥിതി പ്രശ്നങ്ങൾക്കിടയാക്കു വിധം ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നതിനിടയ്ക്കാണ് മണ്ണ് മാഫിയയുടെ വിളയാട്ടം ഇപ്പോൾ പരാതിക്കാർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. കുറവിലങ്ങാട് ടൗണിലെ വ്യാപാരി കൂടിയായ ടോമിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട്.